Hi, welcome to PSCAM Learning Club. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാര്, സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന കുറച്ച് പരീക്ഷകൾ അടുത്തടുത്ത് വരികയാണല്ലേ. അപ്പോൾ അതിൽ സഹായിക്കാൻ പോകുന്ന തരത്തിലൊരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ, നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങണം കേട്ടോ. അതായത് ഉറക്കമുളച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉറക്കമെന്ന് പറയുന്നത് ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നന്നായി ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ. അപ്പോൾ PSCAM ഇപ്രാവശ്യം നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു ഇത്തിരി സമയം എനിക്ക് നിങ്ങൾ തരണം. അത് ഈ അൺ അക്കാഡമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പേര് സുമി രാജേഷ് എന്നാണ്. അതിൽ അൺ അക്കാഡമിയിൽ ഫോളോ ചെയ്യുക, എൻറോൾ ചെയ്യുക. അപ്പോൾ എൻറോൾ ചെയ്താൽ മാത്രമേ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുള്ളൂ, അതിൻ്റെ ലിങ്കുകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ കേരള ഹിസ്റ്ററി നമ്മളൊരു 10,000-2,500 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ഇട്ടിരുന്നു. അതും പോരാണ്ട് ഇപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളോടാകുമ്പോൾ നമുക്ക് തുറന്നു പറയാമല്ലോ, PSCAM കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് തുറന്നു പറയാമായിരുന്നു. അതായത് അവർ പറഞ്ഞിരുന്നു PSCAM സ്റ്റൈലിലൊന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അതിൽ കോൺസ്റ്റിറ്റ്യൂഷനും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സുമാണ് ബന്ധപ്പെട്ടത്. കറണ്ട് അഫയേഴ്സൊക്കെ കുറേയധികം വീഡിയോസ് കുറേയധികം ഞാൻ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കഥ തുടങ്ങാം. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് സരസ്വതി സമ്മാനമാണ്. അപ്പോൾ സരസ്വതി സമ്മാനത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ കോഡിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ പ്രത്യേകം ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. ജിൽന എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വീറ്റ് ഫ്രണ്ടിനാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് കാണുന്ന എല്ലാ PSCAM കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ചും ജിൽനയ്ക്ക്. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത് ഞാൻ സരസ്വതി സമ്മാനം എന്താണെന്ന് പറയാം. ഈ നമ്മുടെ സാഹിത്യ മേഖലയിൽ നിന്നുള്ള മഹത്തായ സംഭാവനയ്ക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് സരസ്വതി സമ്മാനം. നൽകുന്നത് ബിർള ഫൗണ്ടേഷനാണ്. ആദ്യത്തെ ജേതാവ് ഹരിവംശറായ് ബച്ചൻ. ഹരിവംശറായ് ബച്ചൻ ആരറിയില്ലേ? അത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അച്ഛനെ. ആ പുള്ളിക്ക് 1991 കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 15,00,000 രൂപയും പ്രശസ്തി പത്രം ശില്പമൊക്കെയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ വെറുതെ ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളായിക്കൂടാ, നാളെ സരസ്വതി സമ്മാനം നേടിയ മലയാളി നമ്മളായിക്കൂടാന്നില്ലേ. അപ്പോൾ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ബാലാമണി അമ്മയാണ്, 1995. ഞാൻ അറിയാൻ വേണ്ടി മാത്രം പറയാൻ കേട്ടോ, നമുക്കറിയേണ്ട പോയിൻറ്റ്സ് ഞാൻ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സരസ്വതി സമ്മാനം ലഭിച്ച രണ്ടാമത്തെ മലയാളി കെ അയ്യപ്പ പണിക്കരാണ്. 2012 മലയാളി നേടിയിട്ടുണ്ട്, നമ്മുടെ സുഗതകുമാരി മണലെഴുത്ത് എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം 2014, 2015, 2016, 2017 ഇത് പഠിക്കണം. 2017 വീരപ്പ മൊയ്ലിക്കാണ് കിട്ടിയിരിക്കുന്നത്. രാമായണ മഹാന്വേഷണം കന്നഡ ഭാഷയാണ് കേട്ടോ. വീരപ്പ മൊയ്ലി എന്ന് പറഞ്ഞൊരു പൊളിറ്റീഷ്യനാണ്. 2015 പത്മാ സച്ദേവിന് ചിച്ചിതേ എന്ന് പറയുന്നൊരു ഓട്ടോബയോഗ്രഫിക്കാണ് കിട്ടിയത്, ഡോഗ്രി ഭാഷയിലാണ്. പിന്നെ 2016 മഹാബലേശ്വർ സെയിൽ ഹൗത്താൻ എന്ന കൃതിക്കാണ് കൊങ്കിണി ഭാഷ കേട്ടോ. കൊങ്കിണി ഭാഷയ്ക്ക്. ദെൻ അടുത്ത് 2017 സീതാംശു യശശ്ചന്ദ്ര വഖാർ ഭാഷയ്ക്കാണ്, ഗുജറാത്തിക്കാണ്. ഓക്കെയാണല്ലോ. അപ്പോൾ 2014 നിങ്ങൾ വീരപ്പ മൊയ്ലിനെ കാണുന്നുണ്ട്, 2015 പത്മാ സച്ദേവിനെ കാണുന്നുണ്ട്, 2016 മഹാബലേശ്വർ സെയിലിനെ കാണുന്നുണ്ട്, 2017 സീതാംശു യശശ്ചന്ദ്രയെ കാണുന്നുണ്ട്. ഓക്കെയാണല്ലോ. ഇവർ ഏതൊക്കെ ഭാഷയാണ്? 2014 വീരപ്പ മൊയ്ലി കന്നഡ ഭാഷയാണ്, 2015 പത്മാ സച്ദേവ് എന്ന് പറയുന്നത് ഡോഗ്രി ഭാഷയാണ്, കൃതിചിത് ചിതേ. 2016 മഹാബലേശ്വർ സെയിൽ ഹൗത്താനാണ്, കൊങ്കിണി ഭാഷയാണ്. 2017 സീതാംശു യശശ്ചന്ദ്ര വഖാറിലാണ് കൃതിയുടെ പേര്, ഗുജറാത്തി ഭാഷയാണ്. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി ഇത് മറക്കാണ്ടിരിക്കാനുള്ള കോഡാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് സരസ്വതി ദേവിയാണല്ലോ, അപ്പോൾ സരസ്വതി ദേവിനെ നമ്മൾ പൂജിക്കണം അല്ലേ. ആ എന്നാലേ നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സ്ഥിർബോധുമേ സദാ അല്ലേ. ആ അങ്ങനെ പറയും ഞങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഈ സരസ്വതി സമ്മാനമാണ്. അപ്പോൾ നമുക്ക് സരസ്വതി ദേവിയായിട്ട് കണക്ട് ചെയ്യാം. ഈ സരസ്വതി ദേവിയെ നമ്മുടെ 14 വയസ്സുള്ള വീരപ്പൻ, ഓക്കെ, അപ്പോൾ 2014 ആരാ വീരപ്പൻ, 14 വയസ്സുള്ള വീരപ്പൻ
പാദങ്ങളിൽ കേട്ടോ, സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ 14 വയസ്സുള്ള വീരപ്പൻ. എന്താ പറഞ്ഞേ? സരസ്വതി സമ്മാനമാണ് സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ 14 വയസ്സുള്ള വീരപ്പൻ പത്മങ്ങൾ, പത്മങ്ങൾ എന്ന് വെച്ചാൽ എന്താ, താമരപ്പൂക്കൾ, പത്മങ്ങൾ സമർപ്പിച്ച് മഹാബലവാനായി എന്ന് വെച്ചാൽ എന്താ, മഹാബലവാന, മഹാബലേശ്വർ സേൽ. അപ്പോൾ 14 വയസ്സുള്ള വീരപ്പൻ, 2014 വീരപ്പ മൊയ്ലി, 15 പത്മാസച്ചത്, എന്താണ് സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ 14 വയസ്സുള്ള വീരപ്പൻ പത്മങ്ങൾ സമർപ്പിച്ച്, നെക്സ്റ്റ് കൊല്ലം പത്മാസച്ചത് മഹാബലവാനായി, പത്മങ്ങൾ സമർപ്പിച്ചിട്ട് മഹാബലവാനായി. എന്നിട്ട് സീതയെ കണ്ടു, എന്നിട്ട് സീതയെ കണ്ടു എന്ന് വെച്ചെന്താ, സീതാദേവിയെ കണ്ടു. അപ്പോൾ സീതാംശു എസ് എസ് ചന്ദ്രയ്ക്കാണ് ലാസ്റ്റ് 2017 വഖാർ എന്ന് പറയുന്ന കൃതിക്ക് ഗുജറാത്തിൽ. ഇത്രയേ ഉള്ളൂ നമ്മൾ ആലോചിക്കുക. അപ്പോൾ 2014 എന്താ, 14 വയസ്സുള്ള വീരപ്പൻ പത്മങ്ങൾ സമർപ്പിച്ച്, താമരപ്പൂക്കൾ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് മഹാബലവാനായി 2016 മഹാബലേശ്വർ സേയിൽ, 2017 സീതാംശു യശസ് ചന്ദ്ര. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്, സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ വീരപ്പൻ എന്താണ് പത്മങ്ങൾ സമർപ്പിച്ച് മഹാബലവാനായി, അതിനുശേഷം സീതയെ കണ്ടു. സീതാംശു യശസ് ചന്ദ്ര വഖാർ എന്ന് പറയുന്ന കൃതിക്ക് ഗുജറാത്തി ഭാഷയിലാണ്. മഹാബലേശ്വർ സേലിൻ്റെതാണ് ഹൗത്താൻ, കൊങ്കിണി ഭാഷയിലാണേ. പിന്നെ 2017 പത്മാസച്ചുദേവേതാണ് ചിച്ചിതേ, ഡോഗ്രി ഭാഷയിലാണ്. 2014 വീരപ്പമൊയ്ലി, രാമായണ മഹാന്വേഷണം കന്നഡ ഭാഷയിൽ. ഇത്രയുള്ളൂ. കുഞ്ഞു ടിപ്പ് ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? ആ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ വീരപ്പൻ നിങ്ങൾക്ക് മനസ്സിലൊന്ന് ആലോചിക്കാന്നേ, 14 വയസ്സുള്ള വീരപ്പൻ കുറേ താമരപ്പൂകൾ പൊട്ടിച്ച് സരസ്വതിയുടെ കാൽക്കൽ അങ്ങോട്ട് സമർപ്പിച്ച് മഹാബലവാനായി അല്ലേ, എന്നിട്ട് സീതാദേവിയെ കണ്ടു എന്ന് പോയിട്ട് ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വന്നു ഈ മാർക്ക്. ഓക്കെ ആണല്ലോ. അങ്ങനെ അപ്പോൾ എല്ലാ ആശംസകളും കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, പഠിക്കുക. പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഓരോ പാട്ടുകളൊക്കെ കേൾക്കുക, അതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആശംസകളും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്. PSCAM കാണുക, അതോടൊപ്പം തന്നെ അൺഅക്കാഡമി നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ. അത് തീർച്ചയായിട്ടും മിസ്സാക്കരുത്, കാരണം അത്രയധികം കറണ്ട് അഫയേഴ്സ് ഇനി അതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളോടും കൂടി എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ.